എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ഒറീസ വെസ്റ്റ് ബംഗാൾ ബോർഡറിലാണ്. ഒരു 10 വണ്ടിപ്പാടി എന്നാൽ നമ്മളിപ്പം ഒറീസയിലേക്ക് അല്ല വെസ്റ്റ് ബംഗാളിലേക്ക് കയറും. വെൽക്കം ടു വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇനി നമ്മുടെ യാത്ര വെസ്റ്റ് ബംഗാളിൽ കൂടെ. ഇവിടെ കയറുന്നിടത്ത് തന്നെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. രണ്ട് വണ്ടി നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു ഒരെണ്ണം കടന്നു പോന്നു. അടുത്തതും പോരുന്നുണ്ട്. പിന്നെ അതൊക്കെ അവർക്ക് മനസ്സിലായി. അല്ല ഇപ്പൊ അവരവിടെ തടഞ്ഞു നിർത്തി അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇറങ്ങി നല്ലപോലെ. നമ്മുടെ ഇപ്പൊ കണ്ട മറ്റേ വണ്ടിക്കാരെ ആന്ധ്രാവണ്ടിക്കാര് ഈ പമ്പിലാ ഇവിടുന്ന് അവര് ഡീസൽ അടിക്കുന്നതെന്ന് തോന്നാ. അപ്പൊ ഇനിയിപ്പം ഞാൻ ചോദിച്ചു എപ്പോ പോരൂന്ന് ചോദിച്ചു. പുള്ളി വിളിക്കാന്ന് പറഞ്ഞു. എപ്പൊ പോരൂന്ന് പറയാൻ പറ്റിയല്ല. ഓണർ പൈസ ഇട്ട് തന്നാലേ ഡീസൽ അടിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ നാളെയാവും, നാളെ കഴിഞ്ഞാവും, അതൊന്നും അങ്ങനെ പറയാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. അതാ ലോറിക്കാരുടെ അവസ്ഥ. ആ കഴിഞ്ഞ പ്രാവശ്യം അവര് വന്നിട്ടും അങ്ങോട്ട് പോയത് അതുപോലെ. രണ്ടു ദിവസം വഴി കിടന്നു. നമ്മള് വിളിക്കുമ്പോഴെല്ലാം പമ്പിൽ കിടക്കുക. ഈ വണ്ടികളെല്ലാം കൽക്കട്ടയ്ക്കൊക്കെ പോകേണ്ട വണ്ടികളാണ്. വൈകുന്നേരം പോകുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ നോ എൻട്രി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മുന്തിരി നമ്മുടെ നാഗ്പൂരിൽ നിന്ന് വന്ന വണ്ടിയിലെ ബായ് കൊണ്ടെത്തുന്ന മുന്തിരിയാണ്. നല്ല സൂപ്പർ മുന്തിരിയാണ്. നല്ല മുന്തിരിയാണ്. നെൽപ്പാടൊന്നും എന്തോരം കണ്ടാലും കൊതി തീരുവല്ല. മരുന്നൊക്കെ അടിക്കുന്നുണ്ടോ? ആ മരുന്ന് തകർത്തടിച്ചു വിടുക. രണ്ടു മൂന്ന് മരുന്ന് അതൊക്കെ എല്ലായിടത്തും എല്ലാത്തിനും ഉണ്ടാവും. മരുന്നും വളവും ഒക്കെ ആയിരിക്കും. കൊൽക്കത്ത 191, റാണിഗഞ്ച് 233. നമ്മുടെ മേഘാലയ യാത്രയിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കയറ്റി തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അത് കഴിഞ്ഞ് നമ്മൾ ഒഡീഷ കയറി. ഇപ്പോൾ നമ്മളത് വെസ്റ്റ് ബംഗാളിൽ കൂടിയാണ് നമ്മുടെ യാത്ര. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് നമ്മളിനി ബീഹാർ കയറും. അത് കഴിഞ്ഞ് നമ്മൾ ആസാം കയറും. പിന്നെ നമ്മൾ മേഘാലയയിലേക്ക് എത്തും. ബീഹാർ കുറച്ച് ദൂരം ഓടുന്നുള്ളൂ. വളരെ കുറച്ച്. കാള ഇങ്ങോട്ട് ചാടാൻ വന്നപ്പോഴേ പഴയ ഒരു കഥയാ ഓർമ്മ വന്നേ. എന്നുവെച്ചാൽ നമ്മുടെ പഴയ ഒരു അമ്മച്ചോണ്ടി ഉണ്ടായിരുന്നു. അതൊന്ന് ബോഡിയൊക്കെ പണിതിട്ട് ഫസ്റ്റ് ട്രിപ്പ് ബോംബെക്ക് പോയിട്ട് തിരിച്ചു വരിക. തിരിച്ചു വന്നാൽ കർണാടകയിലെ ധാർവാടൊക്കെ ആയി കഴിഞ്ഞപ്പം ഇതുപോലെ തന്നെ വന്ന് പതിനിക്ക് നിന്നേച്ച് ഒരു ഒറ്റ ചാട്ടം. നമ്മുടെ സേട്ടാ ഓടിച്ചോണ്ടിരുന്നത് മറ്റേ ഇടി ഇടിച്ച് വണ്ടി സെന്റർ കൂട്ടി ഇടിച്ച് വണ്ടിയുടെ സെന്റർ ഇടിച്ച് ഇടിച്ചത് വീണ്. എന്നിട്ട് ചവിട്ടി നിർത്തി അത്. ഈ രാത്രിക്കൊക്കെ ഇതുപോലെ ഈ പശുക്കള് ഇങ്ങനെ റോഡിൽ നിൽക്കുന്നത് ഭയങ്കര അപകടമാണ്. രാത്രിക്കൊക്കെ എത്ര വണ്ടിയാ വണ്ടി അല്ല എത്ര പശുവാ വണ്ടി ഇടിച്ച് ചേർത്ത് കിടക്കുന്നത്. കർണാടകയിലോ ആ രാജസ്ഥാനിലോട്ടൊക്കെ ചെല്ലണം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് രാജസ്ഥാനിലാന്ന് തോന്നുന്നത്. അവിടെ എല്ലാം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നേ. പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാ എത്ര വണ്ടിയാ കിടക്കുന്ന നോക്കിയാ. പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ. വേറെ ഒന്നുമല്ല. താങ്ക് യു. എത്ര വണ്ടിയാ നിർത്തിയിട്ടേക്കുന്ന നോക്കി. ഇതുണ്ടാ ഈ വണ്ടിയൊന്നും പകൽ ഓടാതെ അവിടെ കിടക്കുന്നത്. സിലിഗുരി ദീദിയാ? ആ സിലിഗുരി പോയ ദീദി അല്ല എന്നാ പറഞ്ഞത്. പേര് വിട്ടെനിക്ക്. അത് ചിലപ്പോ എന്നാന്നറിയോ സിലിഗുരി വെച്ച് അന്ന് ഓർക്കുന്നുണ്ടോ കൊറേ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ അവിടെ നിന്നിട്ട് അന്ന് വീഡിയോ ഒക്കെ എടുത്തില്ലേ. അത് ഇവരുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അതാ അങ്ങനെ പറഞ്ഞത് സിലിഗുരി പോയതല്ല എന്ന് ചോദിച്ചതാ. ഇപ്രാവശ്യേ ഇപ്പൊ നമ്മുടെ വണ്ടി രണ്ടു പ്രാവശ്യം വന്ന് പരിചയമായോണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ആ പെർമിറ്റ് ആദ്യം ചോദിക്കും. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ടാക്സ് അടയ്ക്കണം ബംഗാളിൽ കയറണമെങ്കിൽ. ആ ബംഗാളിൽ മാത്രമുള്ള നിയമം ഓൾ ഇന്ത്യ പെർമിറ്റ് അടച്ചാൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും പോകാന്ന നിയമം. പക്ഷെ ബംഗാളിന് ഒരു പ്രത്യേക ടാക്സ് ഉണ്ട്. ആ ടാക്സ് അടച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. വണ്ടിക്ക് ടാക്സ് വേണം, ഡ്രൈവർക്ക് ഓതറൈസേഷൻ ലെറ്റർ വേണം. ആ ഡ്രൈവർക്ക് ഡ്രൈവറെ ഓതറൈസ് ചെയ്തുകൊണ്ട് ഓണറെ ഒരു ഇത് വേണം. അപ്പം ആ ഡ്രൈവർ മാത്രമേ ബംഗാളിൽ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതായത് വേറെ ആള് ഇപ്പൊ രണ്ട് ഡ്രൈവർമാരുടെ വേറെ മാറി ഓടിക്കാൻ പറ്റിയല്ല. അതാണ് ഇവിടുത്തെ നിയമം.
തന്നെ ഇത്രയും വണ്ടി നിർത്തിയിട്ടെന്ന് അറിയത്തില്ല പോലീസുകാർ. വണ്ടി ഇല്ലായിരുന്നു, ഞാനാന്നറിയത്തില്ലോ, ചോദിക്കണ്ടായിരുന്നല്ലോ അവരോട്, അവരൊന്നും പറഞ്ഞില്ല. അവിടെ വല്ലം വഴി വല്ലതും ബ്ലോക്ക് ഉണ്ടോ? ബ്ലോക്കൊന്നും ആയിരിക്കില്ല. ഈ വഴി വലിയ തിരക്കുള്ളില്ല, ഇതൊരു ലോറി മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ വണ്ടി ആദ്യം വണ്ടികൾ വേറെ വണ്ടികൾ കാറുകളൊന്നും ഇല്ല. വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പം ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് തോന്നേ ഇതുണ്ട, ഇവിടെ വരെ വണ്ടി കിടപ്പുള്ളു കേട്ടോ, അവിടെ വരുവല്ലോ, അവിടുന്ന് അങ്ങോട്ട് വഴി ഫ്രീയാ. തടഞ്ഞിരുന്നു ഈ വണ്ടി തടഞ്ഞിട്ടേക്കുന്നാണോ അതിന്? അല്ല, അന്നും ഉണ്ടായിരുന്നു കൊറേ വണ്ടി, ഓർക്കുന്നുണ്ടോ? അതെന്നാന്നറിയോ, അന്ന് ശരിയാ, ഞാൻ ഇപ്പോഴാ ഓർത്തേ, അന്നും ഇത്രയും വണ്ടികളില്ലായിരുന്നു, കുറേ വണ്ടികൾ അന്നും കിടപ്പുണ്ടായിരുന്നു. ഇവരെല്ലാം ഈ വൈകുന്നേരം എടുത്ത് പോകാൻ വേണ്ടി കിടക്കുന്നതാണ്. അങ്ങോട്ട് ചെയ്ത് നോ എൻട്രി ആയതുകൊണ്ട് അവിടെ നിന്നും കൊണ്ട് വണ്ടി ഇടാൻ ഇടയില്ല, അതുകൊണ്ടായിരിക്കും. ഇതുണ്ടോ ഇങ്ങോട്ട് ഒരൊറ്റ വണ്ടി പോലും ഇല്ല. ദീദിമാരിയുണ്ടോ? എത്ര പേരാ സൈക്കിളായി പോകുന്ന? സാരി എടുത്തുണ്ടല്ലേ, അത് ഏറ്റവും എവിടുന്നുണ്ടായിരുന്നോ സാരി എടുത്തത്? കൊൽക്കത്ത 174, ഹൽഡിയ 169, ഖരഗ്പൂർ 44. എന്താണല്ലോ എല്ലാ സ്ഥലങ്ങളിലും പരിചയക്കാരായി അല്ലേ? എല്ലാരും നമ്മുടെ സ്വന്തക്കാരായി. അതെ. എന്നാന്ന് ചോദിച്ചു നമ്മുടെ പോലീസുകാരുണ്ടോ? കുറച്ച് വണ്ടികൾ ഇപ്പൊ പോയി. അതെ, ആ നമ്മുടെ ആന്ധ്ര വണ്ടിയിലെ പുള്ളിയെ എന്നെ വിളിച്ചായിരുന്നേ, അവിടെ എന്തോ മീറ്റിംഗ് ആയിരുന്നു, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് വണ്ടി രാവിലെ തൊട്ടുള്ള വണ്ടികൾ വിടുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ അത്രയും വണ്ടി കിടക്കുന്നത്. എന്താ ആ വണ്ടിയെ പോന്നെ ഉണ്ടോ മീന? ആ ഉമ്മിയുണ്ടോ? ശരിച്ച ശരിച്ച പൊഴിഞ്ഞു പോന്നെ, ഉണങ്ങുന്ന ഉണങ്ങുന്നതായിരിക്കും പൊഴിഞ്ഞു പോന്നെ. ഇതുണ്ടോ? ഒരു എഞ്ചിനും ഇത് കൊള്ളാം അല്ലേ, വണ്ടിയും കൊള്ളാം. ഈ വണ്ടിക്കാരനോട് രണ്ട് മീൻ ചോദിച്ചാൽ മതിയല്ലോ, നമുക്ക് മീൻകറിയൊക്കെ ആയിരുന്നല്ലോ. ആ പിന്നെ അതെ അതെ, നല്ല ഫ്രഷ് മീൻ. അതെ, ജീവനോടെ ഉള്ള മീൻ. ഇതും ഫ്ലൈറ്റിന് അടിയന്തര ഘട്ടങ്ങളിൽ ഇറങ്ങാനുള്ള എയർസ്ട്രിപ്പാണ്. കുറേ ദൂരമുണ്ട് ഇങ്ങനെ, എന്നാ വീതിക്കല്ലേ, കോൺക്രീറ്റോ മൊത്തം, പിന്നെ ഈ റോഡ് അവിടെ തൊട്ട് കോൺക്രീറ്റാ. ഇവിടെ നല്ല വീതിയല്ലേ. എന്നാണെങ്കിലും ഒറീസ, വെസ്റ്റ് ബംഗാള്, ആസാം, മേഘാലയ ഇതൊക്കെ കാണാനായിട്ട് നമ്മുടെ മെയിൻ ഡ്രൈവർ വേണ്ടി വന്നു കേട്ടോ. അതെ, അല്ലെങ്കിൽ ബോംബെ ഡൽഹി മാത്രം കണ്ടോണേ, കാശ്മീരും ഈ ഭാഗത്തോട്ട് വരുന്നേ ഇല്ല. പാടം മാത്രമല്ല ഉള്ളത്, കത്തിരിക്കാത്തോട്ടും വേറെ കടലക്കൃഷിയും വേറെ പലതും ഉണ്ട് കേട്ടോ. ആ പാടത്തിന് നടുക്ക് ഒരു വീടുണ്ടായിരുന്നു, നല്ല രസം. ഇതേതാ സ്ഥലം അറിയാവോ? മക്രാംപൂർ. ചോദിക്കണേ കച്ചമാല എന്ന് പറയണം കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ. ബംഗാളിന്റെ വണ്ടി ഉണ്ടോ? ഫ്രണ്ട് കണ്ടോ? ഇവിടെ വണ്ടിയെല്ലാം വഴി ബ്ലോക്കായി കിടക്കുക. എന്തോ സി എമ്മിൻ്റെ പരിപാടിയുണ്ട്, അതുകൊണ്ട് രാവിലെ തൊട്ട് വണ്ടി വിടുന്നില്ലായിരുന്നു ഇവർ പോലീസുകാർ പറഞ്ഞു. നമ്മളോടൊന്നും ഇതിലെ കയറി പൊക്കോളാൻ പറഞ്ഞു. അതിനെന്നറിയാം, അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോയി നോക്കാം. പക്ഷേ ഈ ഖരഗ്പൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ബ്ലോക്ക് കാണുകയല്ലായിരിക്കും. ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ സമയത്തെല്ലാം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോൾ അവർ വണ്ടിക്കാരൻ പറഞ്ഞു. ഇനിയിപ്പം ഇലക്ഷൻ അല്ലേ, ഇനി ഒരു ഒന്നൊന്നര മാസം ഇതായിരിക്കും അവസ്ഥയെന്ന്. മിക്കവാറും വഴി ബ്ലോക്ക് ആയിരിക്കുമെന്ന് അവിടെയല്ലേ. ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. നേരെ പോട്ടെ, നേരെ പോയിട്ട് ഇതുണ്ട്, അവിടെ അവിടുന്ന് അടുത്തോട്ട് കയറിയാ. ഇവിടെ ഇവിടെ ടോളേ 500 രൂപ ഇവിടുത്തെ ടോള്. താങ്ക് യു. ഞാനായാലും നമ്മുടെ മെയിൻ ഡ്രൈവർ വന്നതുകൊണ്ടാണ്. ഇല്ല, ഞാൻ കാര്യം ഇന്ത്യ മുഴുവൻ കറങ്ങണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഏതെങ്കിലും സമയം ഓരോ കാരണങ്ങൾ കൊണ്ട് മാറ്റി വെക്കുമായിരുന്നു, പിന്നാട്ട പിന്നാട്ടെന്ന് പറഞ്ഞു. അതിനൊക്കെ ശരിക്കും പറഞ്ഞാല് മെയിൻ ഡ്രൈവർ വേണ്ടി വന്നു. ആ അതാ പറഞ്ഞേ, ഇവിടുത്തെ പമ്പുകളല്ലേ ഇതുപോലെ പാർക്കിംഗ് സൗകര്യമുള്ള പമ്പുകളാ. കാശ്മീര് കാണണമെന്ന് ആഗ്രഹമായിട്ടേ ലോറിയെ കയറിയതാ, ഇന്ത്യ മുഴുവൻ കണ്ടോണ്ടിരിക്കുക.
കോയിത്തന്ത്ര ഓടിക്കണം അല്ലേ, നമുക്ക് ഇത്ര മുകളിലിരുന്നേ എന്നാ പൊക്കത്തിലായിരിക്കുന്നല്ലേ. ആ സ്കാനിയായക്കാട്ടിലേ പൊക്കത്തിലായിരിക്കുന്ന ഈ കോയിത്തന്ത്രത്തിന്റെ മുകളിലിരിക്കണം. അതെ, അതെ. താഴെക്കൂടെ ഗുഡ്സ് ട്രെയിൻ പോകുന്നു. ലെഫ്റ്റിലേക്ക് മുംബൈ 1862, കൊൽക്കത്ത റൈറ്റിലേക്ക് 132, ഹൽദിയ 127, വിദ്യാസാഗർ ഇൻഡസ്ട്രിയൽ പാർക്ക് ഖരഗ്പൂർ. ഇത് ടാറ്റ ഹിറ്റാച്ചിയുടെ കമ്പനിയാണ് കേട്ടോ, ടാറ്റയുടെ ഫാക്ടറിയാണ് ഖരഗ്പൂരിലുള്ള. ഇവിടെ അല്ലേ ഇഷ്ടംപോലെ കമ്പനികളുണ്ടല്ലേ, ഇഷ്ടംപോലെ ഫാക്ടറികളുണ്ട്. പുതിയൊരു വലിയൊരു ഫാക്ടറി അപ്പുറം പണിയുന്നുണ്ടായിരുന്നു. കൊൽക്കത്ത കൊലഘാട്ട് ഉത്തർ സിംല ഷിംല അല്ല സിംല വെയിലൊക്കെ ചായാൻ തുടങ്ങി. വെയിൽ തന്നെ അല്ല, അതായത് ഗോ ഡ്രൈവർ ജാഞ്ഞിരിക്കുന്നു. അത് കുറേ നേരമായി ജാഞ്ഞ് കിടക്കുമായിരുന്നു, ഞാനിരിക്കുന്നു. ആണോ, ഇതെല്ലാം മണൽവണ്ടിയാണ് കേട്ടോ, അറ്റുമണലാ. ഈ കാലിവണ്ടിയും ഉണ്ട് ഇവിടെ, മണൽ ഇഷ്ടംപോലെ ഉണ്ടോ? ഉണ്ട്, ഇത് കേട്ടോ നല്ല അറ്റുമണല്. പച്ചപ്പട്ട് വിരിച്ച പാടം, എന്ത് രസമല്ലേ. ഇതെന്നാ സൂപ്പർ അല്ലേ. ആ അതെ, അതെല്ലാം വണ്ടി തടഞ്ഞിട്ടേക്കുന്നോണ്ടായിരിക്കേ, ഇവിടെന്നും വലിയ തിരക്കില്ല. ആണോ, ഡി ജെ പാർട്ടിയാ പോയെന്ന് തോന്നാ. 400 ഉണ്ടോ വണ്ടിയല്ലേ. ആ പാടത്തോടൊക്കെ ഇറങ്ങി നടക്കാൻ തോന്നുന്നു. ആ വണ്ടിയാ വരുന്ന ലോഡ് കണ്ടോ, മുളക് ഉണ്ടോ, എന്നാ നീളമുള്ള മുളയാന്നെങ്കിൽ. കോട്ടയർ ഒറ്റ ഓടിച്ചില്ല കേട്ടോ വണ്ടി, ഓടിക്കാൻ കൊടുക്കാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ കൊടുത്തേക്കാം. വേറെ കാര്യമുണ്ട്, ഈ പകലൊരു താഴെ കിലോമീറ്റർ പറയുന്നില്ല, ഞാൻ ഓടിക്കുമ്പോഴും വണ്ടി ഓടി നിൽക്കും. ഒരു കാര്യമേ, രാത്രി ഫുഡ് കഴിച്ച് വെച്ച് കിടക്കുവായിരുന്നത്. രാത്രി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ നിർത്തി? വണ്ടി ഓടുന്നില്ലേ, രാവിലെ കാപ്പി ഉച്ചക്ക് ചോറ് ഇടയ്ക്ക് ചായ, എന്നിട്ട് കിലോമീറ്റർ അറിയുന്നില്ല. പാലേ കടയൊന്നും നോക്കണ്ടേ, എവിടെയും പശു വളർത്തുന്ന വീടുകളിൽ കിട്ടും. ഇതിപ്പം ബംഗാളിലേ ജോബി മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ അല്ലേ, ആ വണ്ടി അജീഷ് ഓടിക്കാൻ പറ്റുള്ളൂ. ഓ ഡ്രൈവർമാർക്ക് സുഖമാണല്ലോ, കിടന്നുറങ്ങിയാ മതി. അങ്ങോട്ട് ഇനി പോയി പോയെ, ചായ ഒന്നും വെക്കാനുള്ള ഇടയില്ലോ ഒരിടത്തും. അങ്ങോട്ട് തിരക്കാവുന്നതിന് മുമ്പ് എവിടെയെങ്കിലും നിർത്തി ചായ ഒക്കെ വെക്കാതെ. ആ പാലോ, ആരോട് പറഞ്ഞു, അവരോട് മേടിക്കാൻ പറഞ്ഞോ. നിങ്ങൾ ഇട്ടിട്ട് പോയ പാട് പോലും അറിയത്തില്ല. അജീഷ് പറയണോ, എന്നാ പിന്നെ ജോബി ഏൽപ്പിക്കായിരുന്നു, ജോബിക്കാണ് ഒന്ന് വന്ന പരിചയമുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ബസ്സിന്റെ മുകളിൽ കണ്ടോ ആൾക്കാർ ഇരിക്കുന്നത്, അതിനകത്ത് ഇടയുണ്ട്, എന്നിട്ട് മുകളിൽ കയറിയിരിക്കുന്നത്. പുറത്തെ മേലിരിക്കുവാണെങ്കിലേ ടിക്കറ്റ് ചാർജ് കുറവുണ്ടായിരിക്കും. അല്ല അകത്ത് നിൽക്കണം, ഇതാവുമ്പോൾ മോളിൽ കയറി ഇരിക്കാമല്ലോ. അജീഷൊക്കെ ഇങ്ങോട്ട് ഇപ്പം ഒഡീഷ ബംഗാള് ആസാം മേഘാലയ എല്ലാം ആദ്യം വരികയല്ലേ, അതുകൊണ്ടല്ല ഭാഷയുടെ ഒന്നും അല്ല, ഭാഷയൊക്കെ ഒന്നും അറിയത്തില്ലെങ്കിലും ബോംബെ ഡൽഹിയൊക്കെ പോകുന്നതല്ലേ. അതുണ്ടോ ആ പാടത്തിന് അങ്ങ് ഒരു വീടിരിക്കുന്നുണ്ടോ. അല്ലാതെ ഒരു ചെറിയ മൂന്ന് വീടുണ്ടായിരുന്നു, ഓല മേഞ്ഞത്. അതുണ്ടോ, കച്ചി കൊണ്ടുപോകുന്നുണ്ടോ, ജമന്തി അല്ലേ ഇത്? ആണോ, ആ ബന്തിയോ ജമന്തിയോ. ജിയോടെ പമ്പ് ഇന്നാളെ നമ്മൾ ഇവിടെ കയറി ഡീസൽ അടിച്ചോട്ടോ. വാഷ്റൂം എല്ലാം പോണോ? ജോബി ഇതിന് എവിടെ നിർത്തി? വാഷ്റൂം എല്ലാം പോകുന്നതിന്റെ പോകാനായിരിക്കും, പോന്നോ. പൊക്കോളാന്നെ പറഞ്ഞ പൊക്കോള ഈ വണ്ടികളെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നെ, ഒരൈഡിയും കിട്ടുന്നില്ല. വലിയ വണ്ടികളാണോ, കണ്ടെയ്നർ ട്രെയിലർ അങ്ങനെയുള്ള? അതെ, 10 വണ്ടി, ചെറിയ വണ്ടി അല്ല, കണ്ടെയ്നർ വണ്ടികളെ. ഇത് ട്രെയിലർ അങ്ങനെയുള്ള വണ്ടികളാ കിടക്കുന്നത്, അല്ലാതെ വണ്ടിയും കിടപ്പുണ്ട്, ഇതേ ചെറു വണ്ടിയും കിടപ്പുണ്ട്. ചില വണ്ടിയൊക്കെ കടന്നു പോകുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഇതെന്നെ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല. ഇതുണ്ടോ, എന്ത് വണ്ടികൾ ഇതെവിടെ ബ്ലോക്ക് ചെയ്തേക്കാം? അവര് വരുന്നുണ്ടോ പറയേ, രണ്ടു വണ്ടി കാണത്തില്ല. ഇനി അങ്ങോട്ട് ചെല്ലും തോറും റോഡ് സൈഡിലൊന്നും നിർത്താൻ ഇട കാണുമല്ലോ കേട്ടോ. എവിടെയല്ലേ ഇടവെള്ളത്തിൽ നിർത്തി നമുക്ക് ചായ ഇടാം. അങ്ങോട്ട് ചെല്ലും തോറും കൽക്കട്ടയുടെ തിരക്കിലേക്ക് എത്തും. കൊൽക്കത്ത 100 കിലോമീറ്റർ, ഹൗറ 96, ദുലഘട്ട് 73. ഇവിടെ ഇതുപോലെ ഈ ക്രോസിങ് ഉള്ളിടത്താണ് ഇത് വെച്ചേക്കുന്നത്, ഈ ബാരിക്കേഡ് വെച്ചേക്കുന്നത്. അതുണ്ടോ, ആ ഈ സൈക്കിളും ആൾക്കാരും ഒക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്, പോലീസുകാരെ നിൽക്കുന്നുണ്ട്, നിപ്പുണ്ട്. എനിക്കേ ചായ വെച്ചു തരാന്ന് പറഞ്ഞ് ഇവിടെ നിർത്തി.
എന്നിട്ട് കൊക്കിനെ കാണുന്നില്ല, പറഞ്ഞ ആളെ ഇവിടെ എങ്ങും. ലാസ്റ്റ് ഞാൻ തന്നെ ചായ വെക്കേണ്ടി വന്നു. ചായക്ക് വരാതുകൊണ്ട് ഞാൻ കാപ്പി വെച്ചു. എല്ലാരും നോട്ട് അടിച്ചു വെക്കാല്ലേ ബാബാ. അര ലിറ്റർ പാലുണ്ട്, എത്രയായി എടുത്തു? ഒത്തിരി ഉണ്ടല്ലോ. ആ അര ലിറ്റർ വേണ്ടി ഞാൻ എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. എത്ര ചായ വേണമായിരുന്നു? ആറ്. എട്ട്? എട്ട്. എട്ടല്ലേ വേണ്ടത്? ആ എട്ടെണ്ണ വേണ്ടത്. ഒരു മെയിൻ ഡ്രൈവർ എന്ത്? ഒരു മെയിൻ ഡ്രൈവർ അരി കഴുകുക. ഇതണ്ട ഒരു മെയിൻ ഡ്രൈവർ ഇതാ നിൽക്കുന്നു. എവിടെ പോയായിരുന്നു? കടയിലോ? കടയിലെന്നാ മേടിക്കാൻ പോയതായിരുന്നു. മേടിക്കാൻ പോയതല്ല, കട എവിടെ ഉണ്ടോന്ന് നോക്കാൻ പോയായിരിക്കും. കട ഉണ്ടോ നോക്കാൻ പോയ നേരത്തെ ഒരു കട ഉണ്ടായിരുന്നു. അതെ, ചോറോടെ വെച്ചിട്ട് വാ. ചോറോടെ വെച്ചേക്കാം. അല്ലെ പിന്നെ ഇനി നമ്മൾ പാദരാത്രി ആവും, ടൗൺ ഒക്കെ പാസ് ആവുമ്പോൾ. അതെ അതെ, ഇതായിരുന്നു. കണ്ടോ, ഉത്തരവാദിത്തം വേണം. ഉത്തരവാദിത്തം വിസിൽ വരുന്നോ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു വിസിലൂടെ വന്നാൽ നാടകം അവസാനിപ്പിക്കാം. ഇപ്പോൾ കാപ്പിയൊക്കെ വെച്ച് കുടിച്ച് ചോറും വെച്ചു. അടുക്കള അടയ്ക്കാൻ പോവാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിണാം. ചോറിനാനുള്ള സമയമൊന്നും ആയില്ല. ആ വന്ന് അടുക്കള അടയ്ക്കുക. അടുക്കള പൊട്ടിയിട്ട് താക്കോല് കുക്ക് തന്നെ വെച്ചോ. ആ അതെ, കുക്ക് തന്നെ കൈ വെച്ചോ കേട്ടോ. എനിക്ക് വേണ്ട. അല്ലേ, അല്ല കുക്ക് ചായ വെക്കാന്നോണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ഈ അടുക്കളയുടെ ഭാഗത്തോട്ട് കണ്ടില്ല. ഈ പറച്ചിന് മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം. ചായ വെച്ചല്ലേ ഉള്ളൂ, അതിനാണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മള് ഫുഡ് ഉണ്ടാക്കാതിരുന്നാലേ കഴിഞ്ഞ തന്നെ. എന്നാലേ വെക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അജീഷ് ഉള്ളോണ്ടാ, ഒരു കുക്കും കൂടെ ഉള്ളോണ്ടാ. അതെ അതെ, നമ്മ പോയേക്കാം. അതെ, ഇവിടെ വാഷ്റൂം ഒന്നും ഇല്ലായിരുന്നല്ലോ. പമ്പൊന്നും കണ്ടില്ല. ഏതായാലും പമ്പിന്റെ അവിടെ നിർത്തണേ. നോക്കാം, മുന്നോട്ട് പോട്ടെ. നമ്മള് ഹൈവേയിലേക്ക് നോക്കിയാലേ ലോറികള് തന്നെ കാണാനുള്ളു അല്ലേ. ലോറിയർ മാത്രമേ ഉള്ളൂ. ആ അതാ പറഞ്ഞു. ഒരു ദിവസം നമ്മൾ എന്തോരം ലോറികൾ കാണുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ ട്രിപ്പ് പോയ വഴി തന്നെയാണോ ഇവിടുന്ന് പോകുന്നത്? അല്ലല്ല, കഴിഞ്ഞ ട്രിപ്പ് പോയ വഴിയല്ല. പിന്നെ കൽക്കട്ടയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് പോയ വഴി കുറച്ച് മോശമല്ലായിരുന്നോ? വണ്ടികൾ കൂടുതൽ ആ വഴിക്കാ പോകുന്നേ. ടോളൊക്കെ കുറവുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് പോകാം. എയർപോർട്ടിന്റെ ആ വഴി നല്ല വഴിയാ. ആ വഴി വഴി നല്ലതാ, ടോളൊക്കെ ആവുന്നുള്ളേ ഉള്ളൂ. എന്നാലും നല്ല വഴിയല്ലേ, പെട്ടെന്ന്. ഓ, കഴിഞ്ഞ പ്രാവശ്യം പോയ ആ വഴി കുറേ കുറേ മോശം. 150 കിലോമീറ്റർ മോശമായിരുന്നു. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ലോറികൾ കിടക്കുന്നുണ്ടല്ലോ. ലോഡ് ഇറക്കിയിട്ടും ലോഡ് ഇറക്കാനും ഒക്കെ ഉള്ള വണ്ടികളാ. കാലി വണ്ടികളുണ്ട് ഇഷ്ടംപോലെ. നമ്മളിപ്പോഴേ രൂപ് നാരായൺ നദിക്ക് മുകളിൽ കൂടിയാ പോകുന്നത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ആ വെള്ളമുണ്ട്, വെള്ളമുണ്ട്. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാ ഇത്. ഇത് കാണുമ്പോ ചെലപ്പോ അതിശയം തോന്നുന്നു, ഇത്രയും ലോറികളൊന്നും ഓർക്കും. ലോറികളല്ലേ ഉള്ളു ഹൈവേൽ, വേറൊരു വണ്ടി കാണാനുണ്ടോ? ഏതെല്ലാം സൈസ് വണ്ടികൾ, എന്തെല്ലാം ലോഡുകൾ, ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നല്ലേ. അതെ അതെ, നല്ലേ. കശുമാമ്പഴത്തിന്റെ മണം വരുന്നു. കശുമാമ്പഴത്തിന്റെ മണമൊന്നും ആയിരിക്കല്ലോ, വല്ല കെമിക്കലിന്റെ മണമായിരിക്കും അത്. പക്ഷെ എനിക്ക് ആ മണം പോലെ തോന്നുന്നു. ഫാക്ടറികളൊക്കെ ഒരുപാടുണ്ടല്ലോ, അല്ലെ. കെമിക്കലിന്റെ മണമായിരിക്കും. എന്നാ പിന്നെ മൂക്ക് അടച്ചു പിടിച്ചേക്കാന്ന്. അതായിരിക്കും നല്ലത്. കെമിക്കലിന്റെ മണമാണെങ്കിൽ ആ ശ്വാസം എടുക്കാതിരുന്നാ മതി. ഇനി കൽക്കട്ട പാസ്സായി അങ്ങ് ചെല്ലുമ്പോഴത്തേന് ഒരു സമയമാകും കേട്ടോ. നല്ല തിരക്കാം, നല്ല തിരക്കാം. അന്നേരത്തേനും ഇനിയിപ്പോ ചോറൂണ് നടക്കുള്ളൂ. ആ 12 മണി കഴിയും. 12 മണി എങ്കിലും കഴിയും. രാജേഷ് ബോയേ, ഏകയിലും ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റാ മതി ചോറിനാറാകുമ്പത്തേനും. അതെ അതെ, നേരം നല്ലപോലെ ഇവിടെ ഉറങ്ങാം, പിന്നെ നല്ലപോലെ ഓടിക്കുകയും ചെയ്യാം. ഈ ഹൈവേ തന്നെ കുറെ സിഗ്നലുകളുണ്ട് കൽക്കട്ട എടുക്കുമ്പോൾ. അതാ ഇടയ്ക്ക് ഇത്രയും തിരക്ക് വരുന്നത്. കുറെ സിഗ്നലുണ്ട് ഇതുപോലെ. ഇപ്പൊ എത്ര സിഗ്നലായി. ആ ഇത്രയും വലിയ ഹൈവേ ആയിട്ട് ഇതിനൊക്കെ ഫ്ലൈ ഓവർ പണിയേണ്ട കാലം കഴിഞ്ഞു. ടൗണിൽ ഈ വേസ്റ്റിട്ട് കത്തിക്കുന്ന ഇവിടെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ടൗണിലേ ഇത്രയും ടൗണില്ല, സൈഡ് മുഴുവൻ വേസ്റ്റിട്ട് കത്തിക്കുക. ഭയങ്കര പോവേ. ലെഫ്റ്റിലേക്ക് പോകുന്ന ആ വഴി കൊൽക്കത്ത, നേരെ ഡൽഹി. ഡൽഹി റൂട്ടിൽ കുറച്ച് നിന്നിട്ട് നമ്മൾ മാറിപ്പോകും. ഡൽഹി 1505, വാരണാസി 699. മൂന്ന് വണ്ടിയിലേ
സെക്കൻഡ് ഡ്രൈവർമാരെല്ലാം കിടന്ന് ഉറക്കം ഉറക്കം. മെയിൻ ഡ്രൈവർമാര് മൂന്ന് പേര് വരുന്ന വണ്ടി ഓടിക്കുക. അതാണ് അതാണ് ഇപ്പൊ കൽക്കട്ട ടൗണല്ലേ പാസ്സാകുന്നേ. ടൗൺ അല്ലേലും ബൈപാസ് ആണേലും കൽക്കട്ടയുടെ തിരക്കുണ്ടല്ലോ. നമ്മുടെ കോട്ടറാണ് ഇത് പുതച്ചു മൂടി നല്ല അടിപൊളി ഉറക്കുവാ. ആദ്യം കുറച്ചു നേരം പുതയ്ക്കാതെ കിടന്നു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ പുതപ്പൊക്കെ വലിച്ചിട്ട് മൂടി കിടന്നുറങ്ങണം. എൻ എച്ച് പതിനാറിലാണ് ഇതുവരെ വന്നോണ്ടിരുന്നേ. എവിടുന്ന്? നായിടുപേട്ടെന്ന് എൻ എച്ച് പതിനാറ് കേറിട്ട് ഇപ്പം എൻ എച്ച് പതിനാറിൽ നമ്മൾ ഇറങ്ങി എൻ എച്ച് പന്ത്രണ്ടിലേക്കാണ് ഇപ്പൊ ചെല്ലുന്നത്. ഇനി കുറെ ദൂരം എൻ എച്ച് പന്ത്രണ്ടിൽ കൂടെ പോവാം. വട്ടം കറങ്ങി തല ഇറങ്ങൂല്ലോ. അതെ, താഴെ ഇറങ്ങി എത്തണ്ടേ ആ മോളിന്ന്. ആ മോളിൽ കൂടെയാ നമ്മൾ വന്നത്. അതിനടി വന്നു ടോൾ ബൂത്ത് ഉണ്ടോ? അടിപൊളി ഒരു ടോൾ ബൂത്ത്. എത്ര ലൈനാന്ന് നോക്കി. ഇപ്പഴേ നമ്മള് നേരെ ഹൂഗ്ലി നദി ക്രോസ് ചെയ്യായിരിക്കും. അതെ, മുന്നേലുണ്ട്. ഹൂഗ്ലി നദിക്ക് കുറുകയാണ് ഒരു പാലമുണ്ട്. സെക്കൻഡ് വിവേകാനന്ദ ബ്രിഡ്ജ് എന്നാ അവിടെ ചോദിച്ചിരുന്നത്. 10 ലൈനിലുണ്ട്, ഒരു സൈഡിലേക്ക് 10 ലൈനുണ്ട്. അപ്പം 10 10 20 ലൈൻ വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 20 ലൈനായിട്ടാണ് വണ്ടി പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എത്ര എഴുതിയിട്ടുണ്ടോ? എത്ര? 350 രൂപ അല്ലേ. ഈ പാലത്തിൻ്റെ ടോളായിരിക്കും ഇത് കേട്ടോ, സെക്കൻഡ് വിവേകാനന്ദ സേതുവിൻ്റെ. ഇത്രയും വീതിയുള്ളതുകൊണ്ട് വണ്ടിക്കായിരുന്നു ഒതുക്കാതെ ചുമ്മാ നടുക്കൂടെ എല്ലാം നിർത്തിയേക്കുക. ഒരു ടാങ്കി ഉണ്ടോ? സ്റ്റീൽ ടാങ്കിയാണ്, ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡിൻ്റെ ടാങ്ക് കേട്ടോ. അപ്പം നമ്മൾ സെക്കൻഡ് വിവേകാനന്ദ സേതുവിൽ കൂടെയാണ് പോകുന്നത്, ഹൂഗ്ലി നദിക്ക് കുറേ. അതെ അതെ, ഇത് പഴയ പാലമായിരിക്കും കേട്ടോ അല്ലേ. ആ അതല്ലേ, ആ ഇത് പഴയ പാലമാണ്. അത് ആദ്യത്തെ പാലമായിരിക്കും വിവേകാനന്ദ സേതു ഫസ്റ്റ്. ആ ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അതായിരിക്കും. ഇത് മറ്റേ ടൈപ്പ് പാലമാണല്ലോ, കേബിൾ സ്റ്റേഡ് പാലം. അത് തന്നെ, കേബിൾ ആണോ? വെള്ളമുണ്ട് താഴെ, നല്ലപോലെ വെള്ളമുണ്ട്. ഹൂഗ്ലി നദിയുടെ അക്കരെ ഇക്കരെയാണ് കൊൽക്കത്തയും ഹൗറയും. അതെ, അതെ. ഫസ്റ്റ് കൽക്കട്ട വരുമ്പം ഹൗറ ബ്രിഡ്ജ് ഒക്കെ കാണാൻ എന്തൊരു ആഗ്രഹമായിരുന്നു. അതാണ്, പുസ്തകത്താളുകളിലൊക്കെ കണ്ട ഓർമ്മയല്ലേ ഉള്ളൂ. പിന്നെ നല്ല സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതെ, ഇതൊക്കെ ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ കൊതി അങ്ങ് തീരും. അത്ര തന്നെ. എയർപോർട്ട് കൊൽക്കത്ത നേരെ ബി ടി റോഡ്. അത് അത് ടൗണിലേക്ക് പോകുന്ന വഴിയാവില്ലേ? ടൗണിലേക്ക് പോകാൻ തോന്നുന്നു. രാത്രിയിലെ ലോറികൾ കൽക്കട്ടയിലെ ലോഡ് കയറ്റാൻ പോകുന്നു. രാത്രി കയറിയിട്ട് രാത്രി വെളുപ്പിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോരും. ടൗണിലേക്കുള്ള വഴിയാണ് ആ പാലം പോകുന്നുണ്ട. മൊത്തം വഴിയാണ്. ട്രെയിൻ നമ്മളെ ഓവർടേക്ക് ചെയ്തല്ലോ. എല്ലാം ഗാലി കേട്ടോ, ആളൊന്നുമില്ല. ഇവിടെയും സിഗ്നൽ ഉണ്ട് കേട്ടോ, ആ സൈഡിൽ നിന്നാൽ മതിയായിരുന്നു. ഇവിടെ മൊത്തം ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. റോഡേ അത്ര സുഖമില്ലല്ലേ. അവിടെ ആ ടോളിൻ്റെ അവിടെയൊക്കെ കണ്ട ആ ഒരു ഓളം ഇങ്ങോട്ടില്ല. കൃഷ്ണനഗർ 88 കൃഷ്ണനഗറൊക്കെ നമ്മൾ ആ വഴി ചെന്ന് കയറിയ സ്ഥലമാണ് കേട്ടോ കൃഷ്ണനഗർ. കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ, അതാ കൃഷ്ണനഗർ. പക്ഷെ ഈ വഴിയാണ് നല്ലത് കേട്ടോ. ഇതിത്രയും പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇത് രാത്രിയിലേ പോകാൻ പറ്റുള്ളൂ, പകലിതിലേ പോകാൻ പറ്റിയല്ല. പകലിതെല്ലാം നോ എൻട്രി ആയിരുന്നു. രാത്രിയിൽ ഈ തിരക്കാണ്, അപ്പോൾ പിന്നെ പകലിതിലേ പോകാൻ പറ്റുമോ? നമ്മളെ ഏകദേശം ടൗണിൻ്റെ കുറേ ഭാഗങ്ങളിൽ കൂടെയായി വണ്ടി വരുന്നത്. കൃഷ്ണനഗർ, കൃഷ്ണനഗർ നമുക്ക് പോകേണ്ട സ്ഥലമാണ്. ഇതിപ്പം അവിടെയൊക്കെ 4 ലൈനായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി 9 ലൈനായി. ഇത്രയും വലിയ ടൗണിലെ ഇപ്പോഴും ഇങ്ങനെ ഒരു ബൈപ്പാസ് ഇല്ലാത്ത ഭയങ്കര കഷ്ടമല്ലേ. നല്ലൊരു വഴിയില്ലാത്ത കൃഷ്ണനഗർ 89 കിലോമീറ്റർ നേരെ ഉണ്ട്. ചെറിയ വഴികൾ കേട്ടോ എല്ലാം. നമ്മുടെ കൽക്കട്ടയിലെ അംബാസഡർ മഞ്ഞ വഴി ചെറുതായി ചെറുതായി വന്ന് തിരക്കായി. ലോറികൾ മാത്രം. ഇവിടെയൊക്കെ നല്ല അടിപൊളി ബൈപ്പാസ് അല്ലേ. ആ ഹൈവേയും നമ്മളാ ആ നമ്മളാ വന്ന എൻ എച്ച് 16 ഇതുമായിട്ട് കണക്ട് ചെയ്ത് നല്ല അടിപൊളി ഒരു ഹൈവേ പണിയണ്ടാ. ഈ പഴയ വഴി എന്നിട്ട് ഇത് ലോറി, അതാ ഈ ലോറി അല്ല അതിലല്ലേ നമ്മൾ വരുമ്പോൾ കിടക്കുന്നേ. രാത്രിയിലല്ലേ ഇവിടെ പാസ്സാകാൻ പറ്റുള്ളൂ. അതാ
വന്ന് 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 വഴി ഡബിൾ ലൈനായി, ടൗണിലെ തിരക്കൊക്കെ കുറഞ്ഞു. നമ്മുടെ വണ്ടിയുടെ ഓൾട്ടർനേറ്റർ പണി മുടക്കിയെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഡിമ്മായി, വെട്ടം കുറഞ്ഞു. ഞാൻ അവിടെ അപ്പുറം എവിടെയെങ്കിലും ഇടയുള്ള എടുത്ത് വേണം നിർത്തിയിട്ട് നോക്കണം. കുറച്ച് മുമ്പ് ഡാഷ്ബോർഡിൽ ഒരു സിഗ്നൽ കാണിച്ചായിരുന്നു. ആ പക്ഷെ അത് എനിക്ക് തോന്നുന്നേ വല്ല അതിൻ്റെ ഓൾട്ടർനേറ്ററിൽ മറ്റേ ക്ലിപ്പ് വല്ലതും ലൂസായി പോവുകയെല്ലാം ചെയ്താണോന്ന് സംശയം. എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്കൊന്ന് നോക്കാം. നിർത്താൻ ഇവിടെ ഇടയില്ല, അതല്ലേ? ആ ഇടയില്ല, അതാ പക്ഷേ. മഴയുടെ അവസ്ഥ വളരെ മോശമല്ലേ? നമ്മുടെ ലൈറ്റും ബാറ്ററിയും തീരാറായി. നോക്കി നോക്കി വന്ന് ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു ശകലം ഇട കിട്ടി, അവിടെ ഒതുക്കി. മറ്റേ വണ്ടിയും ക്യാബിനൊന്നേ ഒക്കെ നോക്കാം. വയറ് വല്ലതും വിട്ടതാണോ എന്താണെന്ന് നോക്കാം. ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? ജോബിയുടെ വണ്ടി പറയലുണ്ട്. അജീഷ് അജീഷ് മുന്നല്ല അങ്ങ് പോയി. അല്ല, അജീഷ് മുന്നല്ല അങ്ങ് പോയി. അത് ഈ വഴിക്കും വീതിയില്ല. 12 മണിയായിരുന്നു. ആ ചോറുണ്ടില്ല. മണ്ടയിലിരിക്കുന്ന ബാഗ് ഇങ്ങോട്ട്. ഓ ഇല്ല, കുഴപ്പമില്ല. ഓ ഇല്ല, അതെല്ലാം മാറ്റി വെച്ചേക്കുന്നെ. ഒന്ന് നോക്കി. തണുക്കുന്നുണ്ട്, നല്ല തണുപ്പാണ്. ഓൾട്ടർനേറ്ററിന് വയറുതെല്ലാം വിട്ടതാണെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പിന്നെ അയക്കേണ്ടി വരും. അപ്പോഴേ അതിൻ്റെ വയറ് ഊരിപ്പോയാ, കുഴപ്പമില്ല. അത് ആ ക്ലിപ്പിനകത്തോട്ട് കയറ്റി കൊടുത്താൽ മതി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, ഓൾട്ടർനേറ്ററേ അതിനാളായില്ല, മാറിയിട്ട് പുതിയതാ. അതാ എനിക്ക് തോന്നി, എന്നാലും വയറ് വല്ലതും പറയുമോ ലൂസാവുമെല്ലാം ചെയ്തായിരിക്കും തോന്നി. നമ്മുടെ ജോബി മേശരി നമ്മുടെ വയറ് കണക്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വയറ് കണക്ഷൻ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അത് പരാജയപ്പെട്ടു. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയല്ല. അവിടെ ഒരു പൈപ്പൊക്കെ അഴിക്കാം, അല്ലാതെ അത് കണക്ഷൻ കൂടെ അഴിക്കാൻ പറ്റുന്നില്ല, കൈ അതിനിടയ്ക്ക് കയറിയല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റേ വണ്ടിയുടെ ബാറ്ററി എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട്, ഈ ബാറ്ററി അതിലേക്ക് വെച്ചാൽ അത് ചാർജ് ആയിക്കോളും. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അഴിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ബാറ്ററി വേറെ ഒക്കെ അഴിച്ച്, ഇനി ഈ ബാറ്ററി രണ്ടും എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ബാറ്ററി എടുത്ത് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ബാറ്ററി വേറെ അഴിച്ച പോകുമ്പോൾ ഇപ്പോൾ വണ്ടി അത് തിന്നറിയിട മേടിച്ച. ഇനി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ രണ്ട് ബാറ്ററി അഴിക്കണം. അഴിച്ചിട്ട് ഈ ബാറ്ററി അതിലോട്ട് കയറ്റി വെക്കും. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ബാറ്ററി അതിലിരുന്ന് ചാർജ് ആയിക്കോളും. അത്യാവശ്യം ആ ബാറ്ററി വെച്ച് നമുക്ക് ഓടാം. പക്ഷേ കുറേ കഴിയുമ്പം കുറേ ദൂരം ഓടാം, അത് കഴിയുമ്പം അത് വീണ്ടും ഡൗൺ ആകും. ഇനി രാവിലെ എന്തായാലും ചെയ്യാം. ഇനി ഇതിൻ്റെ ബാറ്ററി അഴിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി രണ്ടും അഴിച്ചു എടുത്തു. എന്നിട്ട് നമ്മുടെ 66 ബാറ്ററി രണ്ടും കയറ്റി വെച്ചു, മുറിച്ചുകൊണ്ടിരിക്കുക. ആ വണ്ടിയുടെ ബാറ്ററി അഴിച്ചുകൊണ്ട് വന്ന് ഇതേ വെച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഈ വഴിക്ക് നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. വണ്ടികളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക രാത്രിയിൽ. ഇപ്പം ബാറ്ററിയെല്ലാം വെച്ച് മുറുക്കി. ഇതിപ്പം ഇത് നേരം വെളുക്കുന്നിടം വരെ ആ ബാറ്ററി ഓടുമെന്ന് തോന്നുന്നില്ല. വീണ്ടും ബാറ്ററി ഡൗൺ ആവും ലൈറ്റിട്ട് ഓടുമ്പോൾ. ഏക്കാലും പോകാൻ പറ്റുന്നിടം വരെ പോകാം, ഇല്ലെങ്കിൽ ഒന്നുകൂടെ അതേന്ന് എടുത്ത് ഇതുപോലെ തന്നെ തിരിച്ചു വെക്കേണ്ടിയും വരും. ആ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് നിൽക്കുന്നതുകൊണ്ട് അത് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആ ബാറ്ററി നമ്മളെ ഇവിടെയെന്ന് അഴിച്ചുകൊണ്ട് പോയ ബാറ്ററി ഫുൾ ചാർജ് ആകും കുറച്ച് വണ്ടി ഓടിക്കഴിയുമ്പോൾ. അപ്പം ബാറ്ററിയൊക്കെ മാറ്റി വെച്ചു, ഇപ്പോൾ പോയേക്കാം. ചോറും ഉണ്ണാൻ പറ്റിയില്ല, സമയം 1 മണിയായി. അജീഷ് അവിടെ കണ്ട് മുന്നേ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ണണ്ടേ? പിന്നെ ചോറുണ്ണണ്ടേ? ഇപ്പൊ ചോറുണ്ണാനല്ല, കിടന്ന് ഉറങ്ങാനാ തോന്നുന്നു. അതെ അതെ, നല്ല തണുപ്പും. അയ്യോ, അതെ, വിറയ്ക്കുമായിരുന്നു വെളിയിൽ നിന്നിട്ട്. അപ്പം നമ്മളത് വന്ന് ഫോർ ലൈനിൽ കയറി. ഇവിടെ തൊട്ട് 4 ലൈനാണ്. കല്യാണി, റാണാഘട്ട്, സിലിഗുരി, ഒറ്റ വഴി NH 12. ഇത് സർവീസ് റോഡിൽ അജീഷ് കിടക്കുന്നത്, അങ്ങോട്ട് നിർത്തു, നമുക്ക് ചോറിനിട്ട് പോവാം. 1 മണിയായപ്പം ചോറും കറിയൊക്കെ ചൂടാക്കും. ചോറിന് പിന്നെ ചൂട് കാണും, കറി ചൂടാക്കുന്നു. ചോറിന് ചൂടുണ്ടോ? പിന്നെ ചോറിന് ചെറിയ ചൂടുണ്ട്. ഇപ്രാവശ്യേ ആ കോട്ടും സ്വെറ്ററും എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. ഇനിയിപ്പം നല്ല വെയിലായി, ഇനിയും തണുപ്പൊന്നും കാണുകയല്ലെന്ന് പറഞ്ഞാൽ എല്ലാം വീട്ടിലിറക്കി വെച്ചിട്ടാണ് പോകുന്നത്.
തണുപ്പൊക്കെ മാറിക്കാണുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ തണുപ്പൊന്നും മാറിയിട്ടില്ല. അപ്പം ഞങ്ങൾ കറിയൊക്കെ ചൂടാക്കി ചോറൊക്കെ കഴിച്ചു. അതെ, രാജേഷ് ബ്രോ ഡ്യൂട്ടിയൊക്കെ ഏറ്റെടുത്തു. ഇപ്പോൾ കൽക്കട്ടയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങി പോന്നു. ഇപ്പോൾ ബംഗാളിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.